അസ്സലാമലൈക്കും. ഫിറോസ് കുന്നം പറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അളിയൻ്റെ വീട്ടിലാണ്. കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും എടുത്തു പൊക്കിക്കൊണ്ടുവന്ന് അതിലൊക്കെ കള്ളത്തരമുണ്ട് എന്ന് ഈ പൊതുസമൂഹത്തോട് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്ന ഒരു രീതി. അതിൽ എൻ്റെ അളിയൻ്റെ കേസിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടിച്ചത്. കാരണം എൻ്റെ അളിയനിക്ക് ഫിറോസ് കുന്നം പറമ്പിൽ വീഡിയോ ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപയാണല്ലോ വരിക. അപ്പോൾ അളിയനിക്ക് എന്താണെങ്കിലും 1 കോടി രൂപയെങ്കിലും വന്നിട്ടുണ്ടാവും. 75 ലക്ഷം വന്നു, 1 കോടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പണം മുഴുവൻ എന്ത് ചെയ്തു ഏത് ചെയ്തു അങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ വീഡിയോസിനെ കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇവളോട് ഫോണിൽ സംസാരിച്ചിട്ട് ആ വോയിസ് ക്ലിപ്പ് കട്ട് ചെയ്തിട്ടൊക്കെ അപമാനിക്കുക എന്ന് തന്നെ പറയണം. അതിൻ്റെ ഒപ്പം എന്നെ കൂടി കള്ളനാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു എന്താ പറയുക, ആ വാക്കുകളും പ്രയോഗിച്ചപ്പോൾ അതിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സത്യാവസ്ഥ ഇവരെ വീണ്ടും ഈ വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുവന്നതിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഏത് രോഗിയുടെ കേസ് ചെയ്താലും അവർക്ക് ആവശ്യമുള്ള പൈസ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്കും പറഞ്ഞ് അവരെ നമ്മൾ വിട്ടു. പിന്നെ അവരവരുടെ മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ വീണ്ടും വീണ്ടും ഈ ആരോപണങ്ങൾ കൊണ്ടുവന്ന് ഈ പാവങ്ങളെ വീണ്ടും ഇത്തരം വീഡിയോൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ ഇത്തരം ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തില്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഈ പൊതുസമൂഹത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ച ആ സത്യസന്ധതയും എൻ്റെ പ്രവർത്തനത്തെയാണ് അവർ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയവുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. 23/3/2019 ഏകദേശം 1.5 വർഷം മുൻപാണ് എൻ്റെ അളിയനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്, ബൈക്ക് ആക്സിഡൻറ്റാണ്. അങ്ങനെ സംഭവിച്ച് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ പറ്റില്ല, തലക്കാണ് പരിക്ക്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കൊച്ചി ആസ്റ്ററിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആസ്റ്ററിലാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ നടത്തിയത്. ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതായപ്പോൾ ഞാനൊരു രോഗിയുടെ ബാലൻസ് നിർത്തിയിട്ടാണ് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബില്ലടയ്ക്കാൻ വേണ്ടി കൊടുത്തത്. എന്നിട്ടും ബില്ല് നിൽക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്തത്, നിങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആ വീഡിയോ ചെയ്തതിൻ്റെ എത്ര രൂപ വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവർ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതും. 1 കോടി വന്നു, 25 ലക്ഷം വന്നു എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 2 ആഴ്ച മുന്നേ അല്ലേ വിളിച്ചത്. 2 ആഴ്ച മുന്നേ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്രയാണ് വന്നത് ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞ് 16 ലക്ഷത്തി എത്രയാണ് പറഞ്ഞത്? 16,83,000 something വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഞാനൊരു ലൈവിലൂടെ ഞാൻ വന്ന് പറഞ്ഞു ഇവർക്ക് വേണ്ടി 16 ലക്ഷം രൂപയോളം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതിൽ 6,30,000 രൂപ ആശുപത്രിയിൽ ചികിത്സക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3,50,000 രൂപയോളം ഇവന്റെ ഫിസിയോതെറാപ്പിക്കും അതുപോലെ മരുന്നിനും തുടർ ചികിത്സയ്ക്കും ആയിട്ടുണ്ട്. 11 ലക്ഷം രൂപയ്ക്ക് അവർ വീടും വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനത് ലൈവിലൂടെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നീട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് കാരണം ഇവർ 75 ലക്ഷം വന്നു, 1 കോടി വന്നു എന്നൊക്കെ പറയുന്ന കട്ടായോ 75 ലക്ഷം വന്നു, 1 കോടി വന്നു എന്നൊക്കെ ഇവർ പറയുമ്പോൾ അതിൽ എത്ര വന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പോസ്റ്റ് ചെയ്തത്. സ്റ്റേറ്റ്മെൻറ്റ് അതായത് 2018 ഈ കുട്ടിയുടെ പേഴ്സണൽ അക്കൗണ്ടാണ്. 2018 മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ കണക്കും ഞാൻ അതിനകത്തേക്ക് ഇടാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവർ പറഞ്ഞ പോലെ ചികിത്സയ്ക്ക് വന്ന ആ ഭാഗം മുതലുള്ള കണക്കിട്ടാ പറയാം, അതിനുശേഷവും പണം വന്നു, അതെന്തുകൊണ്ട് ഫിറോസ് പറഞ്ഞില്ല എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഇന്ന് വരെയുള്ള കണക്ക് ഞാൻ അതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ അതിനകത്ത് ഏകദേശം 21 ലക്ഷത്തി ചില്ലറ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായ സ്റ്റേറ്റ്മെൻറ് ഇട്ടപ്പോൾ പിന്നീട് പറഞ്ഞത് നിങ്ങൾ അതിൽ നിന്നും പിന്നെയും പൈസ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്നോട് ഈ കുട്ടി പറഞ്ഞത് എന്താ, 16,80,000 രൂപ വന്നു എന്നുള്ളത്. അപ്പം അതിന് കൃത്യമായ കണക്ക് ഞാൻ പറയുന്നില്ല, അവർ തന്നെ പറഞ്ഞോട്ടെ എന്താണ് അതിൻ്റെ കണക്ക് എന്നുള്ളത് പറഞ്ഞുകൊടുത്തു. ഇക്കാന്റെ ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ 6,30,000 രൂപ ഞങ്ങൾ കൊടുത്തു. അതിനുശേഷം വീടിൻ്റെ അഡ്വാൻസിനായിട്ട് ഒരു 6 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ല, ഇവിടുത്തെ ചോദ്യം എന്താണെന്നറിയോ, 16,80,000 രൂപ വന്നു എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റിൽ 21 ലക്ഷം രൂപ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ബാക്കി വന്ന പൈസ ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് വന്നു എന്ത് വന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. പൈസ ഞാൻ ഇക്കാന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ പോയി കണ്ടിട്ടും അപേക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് കാശ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ
എന്നെ ആങ്ങള ഈ വീട് വാങ്ങാനായിട്ട് ഒരു 2 ലക്ഷം രൂപ കുറേ തവണകളായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം 10,000, 15,000, 20,000 അങ്ങനെ ആവുന്ന കുറേശ്ശെ ആയിട്ട് എനിക്ക് പല തവണകളായിട്ടാണ്. ഇക്കാക്ക് ബേക്കറിയാണ്. അവര് അയച്ചു തന്നതായിരുന്നു. പിന്നെ പൈസ വന്നത് അക്കീംക്ക ഒരു 31-ാം തീയതി ഒരു 2020-ൽ തന്നെ അക്കീംക്ക വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇക്കാക്ക് ചിക്കൻ പോക്സ് വന്ന സമയത്തായിരുന്നു വീഡിയോ ഇട്ടത്. അതിൽ കുറച്ച് കാശ് കിട്ടി. അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് പഞ്ചായത്തിൽ അംഗൻവാടിക്ക് അപേക്ഷിച്ചിട്ട് അതിന്റെ ബേസിൽ ഒരു 50,000 രൂപ കിട്ടി. ഇതൊക്കെയാണ് അതിൽ വന്ന സംഖ്യ. ഈ അക്കൗണ്ടിൽ ഞാൻ അതിൽ വേറൊരു സംശയം കൂടെ ചോദിക്കുന്നുണ്ട്. ഇതെന്നിങ്ങനെ ATM ഇങ്ങനെ 10,000, 20,000, 30,000 ഒക്കെ എടുത്തതിന്റെ കാണിക്കുന്നത് അതിലെന്താണെന്നറിയോ? ഇവരതില് അതിനകത്ത് ഈ വിമർശിക്കുന്ന ആളുകൾ കാണിച്ചത് ഫിറോസ് കുന്നമ്പറമ്പിലാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യണത്, ഇവർ ATM എന്റെ കയ്യിലാണ്, ഇവര് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു പരത്തുന്നത്? അതിന്റെ എന്തായാലും സത്യാവസ്ഥ ബാങ്കിൽ പോവാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നതുകൊണ്ട് ഞാൻ ATM പല തവണകളായിട്ട് എടുത്തിട്ട് അത് സേവ് ചെയ്ത് വെച്ചിട്ട് ഒന്നായിട്ട് ഞാൻ രജിസ്ട്രേഷന്റെ സമയത്ത് കൊടുക്കുമായിരുന്നു. ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. എനിക്ക് പൈസ ഇല്ല, എക്കാക്ക് ചികിത്സിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ അത്യാവശ്യം ഇവിടെ വീട്ടിൽ വരുമ്പോഴൊക്കെ എനിക്ക് പൈസ അന്ന് സഹായിച്ചിട്ടേ ഉള്ളൂ. ഇതാണ് അതിന്റെ സത്യം. അതായത് ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്നോട് ചോദിച്ച ചോദ്യം എന്താ, ഫിറോസ് കുന്നമ്പറമ്പിൽ വീഡിയോ ചെയ്തിട്ട് എത്രയാണ് ഇവർക്ക് വേണ്ടി വന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു 16 ലക്ഷത്തെ ചില്ലറ. ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, സത്യമായിരുന്നു. ഞാൻ ചെയ്ത കണക്കിൽ അത്രയേ വന്നിട്ടുള്ളൂ. പിന്നീട് ഹക്കി പഴയന്നൂര് ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്റെ ഫോണിനകത്തുണ്ട്. അതായത് ഹക്കീം പഴയന്നൂര് ഇവരെ വന്ന് കണ്ടിട്ട് ഹക്കീം പഴയന്നൂര് ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തു. ഇതാണ് ആ വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ടോ? നിങ്ങള് നേരെ കണ്ടോളെ. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഹക്കീമാണ്. വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മൾക്കൊക്കെ സുപരിചിതമായ ഒരു വീഡിയോ ആണ് ഞാനിപ്പോ കാണിച്ചത്. അവരുടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? ഏകദേശം ബൈക്ക് ആക്സിഡന്റില് തലയ്ക്ക് അപകടം സംഭവിച്ച് പാരലൈസ് ആയിട്ടാണ് നമ്മുടെ ഷെരീഫ് ഉണ്ടായിരുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് ഏകദേശം 16 ലക്ഷം രൂപയോളം യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ യൂണിയൻ ബാങ്കിൽ വന്ന പണം, ആ പണം ചെലവായതിനു ശേഷം ഇനിയും ഇവർക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. ഇവർക്ക് എണീറ്റ് നടക്കാനായിട്ടില്ല. ഫിസിയോതെറാപ്പി മുതൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ ഇവർക്ക് മാരകമായ രീതിയിൽ ചിക്കൻ ബോക്സ് വന്നു. ഇപ്പൊ പുറത്തുപോയി ഒരു ജോലി ചെയ്യാനോ ഒന്നിനും പറ്റാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവര്. ബാക്കി താത്ത നിങ്ങൾ തന്നെ പറഞ്ഞോളി. എന്റെ ഭർത്താവാണ് ആക്സിഡന്റ് ആയിട്ട്. ഫിറോസ്ക്ക് ആണ് എല്ലാ കാര്യങ്ങളും നോക്കിയത്. എല്ലാ ചെലവ് ഇതുവരെ കഴിഞ്ഞു പോയത് ഫിറോസ്ക്ക് കുട്ടി വീഡിയോ നിന്ന് പൈസ കിട്ടിയിട്ട് അതിനുള്ള ചെലവുകൊണ്ട് എല്ലാ ചെലവും കഴിഞ്ഞു പോയത്. ഇനി ഇവിടെ നിന്നിട്ട് എങ്ങോട്ടും എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ജോലിക്ക് കുട്ടികൾ നീട്ടിട്ട് ജോലിക്ക് പോകാനും പറ്റില്ല. നോക്കാൻ വേറെ ആരും ഇല്ല. അപ്പോ ഇത് കണ്ടല്ലോ, 21 ലക്ഷം രൂപ എങ്ങനെയാണ് അവരുടെ അക്കൗണ്ടിൽ വന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ വീഡിയോ ചെയ്തിട്ട് 16,80,000 രൂപയോളം വന്നു. ഹക്കീം പഴയന്നൂര് ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ച് ഇവന്റെ കിടപ്പും കാര്യങ്ങളും ഇവന്റെ എല്ലാ അവസ്ഥയും കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം ഇവന് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് കൊടുത്തു. അതിലും കുറച്ച് പൈസ വന്നു. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആങ്ങള വീട് വെക്കുന്നതിന് വേണ്ടി, വീട് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയോളം കുറച്ച് കുറച്ചായിട്ട് അദ്ദേഹം കൊടുത്തു. അതുപോലെ തന്നെ അംഗൻവാടിയിൽ ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തപ്പോൾ 50,000 രൂപ അന്നും കിട്ടി. അങ്ങനെയാണ് 21 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെലവായത് 16,00,000
630,596 രൂപയാണ്. അത് അതിൻ്റെ ബില്ലാണ്. ഇതാ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ബില്ലാണ് എൻ്റെ കയ്യിലുള്ളത്. കണ്ടോ നിങ്ങൾ? ഇതാ ഇതിൻ്റെ ഒറിജിനൽ ബില്ലുണ്ടല്ലോ, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്തിരിക്കുക സഹായത്തിന് വേണ്ടിയിട്ട്. ഇല്ല, എത്രയായി അയച്ചു കൊടുത്തിട്ട്? റിസൾട്ട് വല്ലതും വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്തിരിക്കുക, എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം എന്താണെന്നറിയോ, ഇതുവരെ ജീവിച്ചു പോണത് അങ്ങനെയൊക്കെയാണേ. ഇതുവരെ ഇരുന്നത് ഇവിടെ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ആ രണ്ട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ, അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർ അപ്പുറത്തപ്പുറത്ത് വീടുകളിലേക്ക് കൊണ്ടുപോയി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോ അവള് ഈ ചെടികളൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഏത് ഫാമിലാണ്, ഏതൊരു അഗ്രികൾച്ചർ ഫാമിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാ ഇപ്പൊ ഇവർ ജീവിക്കുന്നത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാ വീട് വാങ്ങി എന്നൊക്കെ ചോദിക്കും. അതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവന് തലയ്ക്ക് പരിക്കായത് കൊണ്ട് തന്നെ ഇവനൊരു വയലന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു തുടക്കത്തില്. ഇവനെ കെട്ടിയിട്ടിട്ടൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകണമെങ്കിൽ കൈയും കാലൊക്കെ കെട്ടിയിടും, വയലന്റ് ആണ്, എന്നും പ്രശ്നങ്ങളാണ്. തെറി പറയാ, ബഹളം ഉണ്ടാക്കുക, അപ്പുറം അപ്പുറം താമസിക്കുന്ന ആളുകൾക്കൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് രണ്ട് വീടുകളിൽ വാടകയ്ക്ക് പോയപ്പോൾ അവിടെ നിന്നൊക്കെ അവർ ഒഴിപ്പിച്ചു. കാരണം ഇവന്റെ ഈ ശബ്ദം കാരണം, ഇവന്റെ ബഹളം കാരണം അവർക്ക് പറ്റുന്നില്ല എന്നിട്ട് ഒഴിവാക്കി. ഗതികേട് കൊണ്ടാണ് ഇവർ തീരുമാനിച്ചത്, ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങി ആരും ഇറങ്ങിപ്പോവാൻ പറയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഒരു വീട് വാങ്ങാൻ തീരുമാനിച്ചത്. അതിൽ നിന്നാണ് 600,000 രൂപ എന്തോ അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇവളുടെ ഇക്ക കൊടുത്തതും അതുപോലെ തന്നെ ഈ അഡ്വാൻസ് കൊടുത്തതിന് ശേഷമാണ് അക്കീംക്ക് വീട് ഇട്ടത്. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അക്കീം പഴയനൂര് വന്ന് വീട് ഇട്ടിട്ടും അതും എല്ലാം കൂടി കിട്ടിയ പൈസ കൊണ്ടാണ് ഈ പാവങ്ങൾ ഈ വീട് സ്വന്തമാക്കിയത്. അതിന് മുമ്പും ഇവർക്ക് ബാധ്യതകളുണ്ട്. ഇവര് ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ സെന്ററിങ് പണിയായിരുന്നു, അതിൽ കുറെ ബാധ്യതകൾ വന്നു. എന്തിനു പറയണത്, ഇവന്റെ വീടിന്റെ ആധാരം, അതായത് തറവാടിന്റെ ആധാരം വരെ പണയം വെച്ചിട്ട് ജപ്തിയും കാര്യങ്ങളൊക്കെ വന്നു, അതിലും ബാധ്യത. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇവർ നേരിടണ്ടായിരുന്നു. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം സഹോദരങ്ങളെ. ഞാന് ഇവരുടെ അക്കൗണ്ടിൽ വന്ന 21 ലക്ഷത്തി ചില്ലറ എത്രയാണോ അത്രയും രൂപ ചെലവാക്കിയിരിക്കുന്നത് ഇവർ തന്നെയാണ്. ഇവരുടെ അക്കൗണ്ട്, ഇവരുടെ ATM കാർഡ്, ഇവരുടെ പൈസ. ഞാൻ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാത്രമാണ്, ഇവർക്ക് നിന്ന് മാത്രമല്ല എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് അതിന്റെ സത്യം. പക്ഷേ ഈ സത്യത്തിനെ വളച്ചൊടിച്ചു. 16 ലക്ഷം രൂപ വന്നു എന്ന് ഞാൻ പറയുന്ന ഒരു വോയിസ് കട്ടിങ്ങും ആ ഒരു ലൈവിന്റെ കട്ടിങ്ങും അതുപോലെ തന്നെ ഇവളെ ഒരുത്തൻ വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ചു. ഇവളോട് അയാളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ ചോദിച്ചോ ഫിറോസ് പൈസ വല്ലതും വാങ്ങിയെന്നൊക്കെ ചോദിച്ചോ? അതിന് മറുപടി എന്താ പറഞ്ഞത്? വാങ്ങിയിട്ടില്ല എന്നല്ലേ പറഞ്ഞു. അതടക്കം പറഞ്ഞു. അയാൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഒരു ഫൈസൽ എന്ന് പറയുന്ന ഒരുത്തം വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ആ കാര്യങ്ങൾക്ക് എല്ലാം മറുപടിയും കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ അതിൽ നിന്നും ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ആ വോയിസ് ക്ലിപ്പും ഞാൻ പറയുന്നതും വെച്ചിട്ട് ഫിറോസ് കുന്നംപറമ്പില് അളിയന്റെയും 5 ലക്ഷം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചു. മഹാപാവമാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പാവങ്ങളുടെ വീഡിയോന്റെ മുന്നിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്നത് തന്നെ ഒരു വല്ലാത്തൊരു സങ്കടമാണ്. ഇതുപോലെ എല്ലാ രോഗികളെയും നിങ്ങൾ ഇങ്ങനെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുമ്പോൾ, അവരെ കളിയാക്കുമ്പോൾ, അവരെ ഇല്ലാതാക്കുമ്പോൾ ഇവർക്കും മാനവും അഭിമാനമൊക്കെ ഉണ്ട്. ഇവർ നമ്മുടെ കൈ മുന്നിൽ കൈനീട്ടിയത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനിടയിൽ ഒരു വീടുണ്ടാക്കി അല്ലേ, അത്രയല്ലേ ചെയ്തുള്ളൂ. ഇവർക്കും മാനമുണ്ട്, അഭിമാനമുണ്ട്, ഇവർക്കും ജീവിക്കണ്ടേ? അവർ ജീവിച്ചോട്ടെ, സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. ഇവർക്കൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവരല്ലേ പരാതിപ്പെടേണ്ടത്, ഇവരല്ലേ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ ആളുകളെ ദ്രോഹിക്കുന്നത്? 75 ലക്ഷം വന്നു, 50 ലക്ഷം വന്നു, 1 കോടി വന്നു അളിയനിക്ക് വേണ്ടി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോ അത്രയല്ല വന്നത്. ഇതാണ് അതിന്റെ സത്യം എന്ന് മനസ്സിലാക്കാനാണ് 2018 മുതൽ ഇന്ന് വരെയുള്ള ബില്ല് ഞാൻ പുറത്തുവിട്ടത്. നിങ്ങൾ പ്രചരിപ്പിച്ച എന്താ, കഴിഞ്ഞ ആഴ്ച അളിയനിക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്നാ. അളിയന് ആക്സിഡന്റ് സംഭവിച്ചിട്ട് 1.5 വർഷമായി. 1.5 വർഷം മുൻപേയുള്ള ആക്സിഡന്റിന്റെ ആ റിപ്പോർട്ടുകളും കണക്കുമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റ് 2018 മുതൽ ഇന്ന് വരെയുള്ള സ്റ്റേറ്റ്മെന്റാണ്. ആ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് ഇവളുടെ പേഴ്സണൽ അക്കൗണ്ടാണ്. ഗ്യാസിനും അതുപോലെ തന്നെ പഞ്ചായത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ അക്കൗണ്ട് അല്ലേ കൊടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള പൈസ ആയില്ല, ഇപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. നമ്മൾ ഇതുപോലെ കുറെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ചില വീഡിയോ ഇടുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള പൈസ വരില്ല.
ആവശ്യത്തിന് പൈസ വരാത്ത അക്കൗണ്ട് ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യേണ്ടത്? ആരെങ്കിലുമൊക്കെ പിന്നീടെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തോട്ടെ എന്നുകൊണ്ട് ക്ലോസ് ചെയ്യൂല. ചില ആളുകൾക്ക് മരിക്കുന്നവരെ ചികിത്സിക്കേണ്ട കേസ് ഉണ്ടാവും, അതും നമ്മൾ ക്ലോസ് ചെയ്യില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കിട്ടിയ പാവങ്ങൾ മരുന്ന് വാങ്ങിച്ചോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കും. എന്നാൽ ഒരു രോഗിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ വരുന്ന അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യും. കാരണം എന്താ, അവർക്ക് ആവശ്യമുള്ളതായല്ലോ, പിന്നെ എന്തിനാണ് തുറന്നു വെച്ചിരിക്കണം? അങ്ങനെ ക്ലോസ് ചെയ്യും. എല്ലാം നോക്കിയും കണ്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നാവുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കും. ഞാനൊരു മനുഷ്യനാ, പറയുന്ന വാക്കുകളിലൊക്കെ തെറ്റുകൾ സംഭവിക്കും, പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിയിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. ചെയ്യുന്നതൊക്കെ വളരെ വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളൂ. ആരെയും പറ്റിച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് വരെ ഞാൻ അങ്ങോട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും കൃത്യമായിട്ട് ഞാൻ മുന്നോട്ട് പോയില്ലേ? ഇതൊക്കെ അവൻ്റെ ഓരോ സമയത്തുള്ള രേഖകളാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ മാസം ഇവരെ എം ആർ ഐ സ്കാൻ എടുത്തില്ലേ? കഴിഞ്ഞ മാസം വരെ MRI സ്കാൻ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിരിക്കുക. ഇത് കണ്ടോ നിങ്ങൾ അതിൻ്റെ, നിങ്ങളിൽ പലരും പറഞ്ഞ എന്താണെന്നറിയോ, ഇവര് അസുഖമൊന്നുമില്ല, ചെറിയൊരു സംഭവമുള്ളൂ. 1.5 വർഷം മുമ്പേ വീണ അവൻ്റെ MRI സ്കാൻ എടുത്തിട്ട് പിന്നെ വീണ്ടും കൊണ്ടുപോകണം? ഇതെന്തെങ്കിലും നമ്മൾ കളിക്കുന്നതാണ് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ഇവന്റെ ശരീരം റെഡിയാക്കാൻ ഫിസിയോതെറാപ്പി ആയുർവേദത്തിന്റെ ചികിത്സയ്ക്കൊക്കെ പോയതിൻ്റെ ഡീറ്റെയിലുകളാണ്. ഈ കാണുന്നത് മുഴുവൻ ബില്ലുകളാണ്. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിക്കോ. ഇവരുടെ കയ്യിൽ എല്ലാ ബില്ലും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ഇവരുടെ കൈകളിലുണ്ട്. ഇതൊക്കെ അതിൻ്റെയാ. നിങ്ങൾ നോക്ക്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഹാസ്റ്ററിലെ ബില്ലാണ്, അതിൻ്റെ ടോട്ടൽ ബില്ലാണ് കാണുന്നത്. 630,000 ചില്ലറയുടെ ബില്ലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത്? ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പറയുന്നത്, ഏത് വീഡിയോ ചെയ്താലും ആ രോഗിക്ക് എത്ര രൂപയായി എന്നുള്ളത് കൃത്യമായി ഒരു ലൈവിൽ വന്ന് ഞാൻ പറയാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോയി, ആ കണക്കവിടെ ബോധ്യപ്പെടുത്തി പോയി. ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നീട് നിങ്ങളിങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളും ഇവരെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ, നിരന്തരം ഇങ്ങനെ ഇതാക്കുമ്പോൾ, ഈ പാവങ്ങളെ ഇങ്ങനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വരുമല്ലേ? അവർ ജീവിച്ചോട്ടെ, അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എന്നും 2-3 വർഷം മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവരെ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കണോ? ഗതികേട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്. ഈ പാവങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു വെക്കോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു വരും. നല്ല ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ പണിയെടുത്ത് ജീവിക്കുകയും, അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്ന സെൻറ്ററിങ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നേ, വാർക്ക് പണിക്കൊക്കെ എല്ലാ പണിയും ചെയ്ത് കുടുംബം നോക്കിയിട്ടുണ്ടായിരുന്ന ഒരുത്തനാണ്. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതാ നിങ്ങളുടെ മുന്നിലൊക്കെ ഇങ്ങനെ നിന്ന് കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഈ കുടുംബത്തിന് വന്നിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? ഇവരെ ഫോണിൽ വിളിച്ചാൽ, നിങ്ങളിപ്പോൾ ഇവളുടെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ വിട്ടിട്ടാണ് നിങ്ങൾ ഈ പ്രചരിപ്പിക്കണം. ആ ഫോണിൽ വിളിച്ച വ്യക്തിയോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്കുമില്ലേ കുടുംബം, ഉമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ, സഹോദരൻ നിന്റെ വീട്ടിലും ഭാര്യയൊക്കെ ഇല്ലേ, ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒന്ന് പുറത്തു വിട്ടൂടെ. നിങ്ങൾ സംസാരിച്ചത് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണത്, ആ കുട്ടി പറഞ്ഞല്ലോ, നിങ്ങൾ വിളിച്ചപ്പോൾ ചോദിച്ചില്ലേ ഫിറോസ്കാക്ക് വല്ലതും കൊടുത്തു, ആ കുട്ടി പറഞ്ഞല്ലോ 10 പൈസ ഫിറോസ്ക ഞങ്ങളുടെ ഒന്നും വാങ്ങിയിട്ടില്ല എന്നിവൾ പറഞ്ഞില്ലേ. ഫിറോസ് ചെയ്ത വീഡിയോക്ക് എത്ര വന്നു നിങ്ങൾ ചോദിച്ചു, ഇവൾ പറഞ്ഞില്ലേ 16,80,000 വന്നു എന്ന് പറഞ്ഞില്ലേ. അത് തന്നെയല്ലേ ഞാനും ലൈവിൽ പറഞ്ഞത്. പിന്നീട് ഹക്കീം മഴയന്നൂർ ചെയ്ത വീഡിയോയിലും അതുപോലെ തന്നെ ഇവരുടെ ആങ്ങളെ സഹായിച്ചതും അതുപോലെ തന്നെ അംഗൻവാടിയിൽ നിന്ന് കൊടുത്തതൊക്കെ കൂടി ചേർത്തിട്ടല്ലേ 21 ലക്ഷം. എന്തിനാണ് ഇങ്ങനെ നിരന്തരം ഓരോ രോഗികളെ ഇങ്ങനെ എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് എന്നെ ഇങ്ങനെ കരിവാരിത്തേക്കാൻ നോക്കുന്നത്? 3 വർഷം നിങ്ങൾ എന്റെ പുറകെ നടന്നു ദ്രോഹിച്ചു. ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ പുറകെ നടന്നു. ഏതെങ്കിലും ഒരു രോഗി പറഞ്ഞോ ഫിറോസ് കുന്നം പറമ്പിൽ അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിയെന്ന്? ഏതെങ്കിലും ഒരു രോഗി എന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞു? ആരും പറയില്ല. കാരണം ഞാൻ കൊടുത്ത ആളുകളൊക്കെ ഇന്ന് സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം. കുറച്ച് ആളുകളുണ്ട് നിരന്തരം എന്നെ അവഗണിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾ. എന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനിങ്ങനെയല്ല ആക്രമിക്കേണ്ടത്. ഈ രോഗികളെ വെച്ചാൽ ആക്രമിക്കേണ്ടത്. അതിന്റെ സമയം വരുമ്പോൾ നിങ്ങൾ ആക്രമിച്ചു. പക്ഷേ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. ദയവ് ചെയ്ത് ഇത്തരം ആളുകളെ വീണ്ടും വീണ്ടും ലൈവ് വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരരുത്. ഇവർക്ക് മക്കളുണ്ട്, ഇവർക്ക് കുടുംബമുണ്ട്, ഇവരും ജീവിച്ചു വെക്കോട്ടെ. ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്. ഇത് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കോ, എല്ലാം ഞാൻ കാണിച്ചതന്നില്ലേ. ഇനിയും ബുദ്ധിമുട്ടിക്കരുത്. ഇത് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും സഹകരണം ഒക്കെ തുടർന്നുള്ള വീഡിയോയിൽ ഉണ്ടാവണം. ഇപ്പൊ കൈകൊട്ടിച്ചിരിക്കുകയാണ്. ഫിറോസ് ചെയ്യുന്ന വീഡിയോയിൽ പണം ഫണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുക. നിങ്ങൾ കൈകൊട്ടിച്ചിരിക്കുന്നത് കൊണ്ട്, ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഫണ്ട് വരാത്തത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടവും സംഭവിക്കണില്ല. ഞാൻ ഏറ്റെടുത്ത രോഗികൾക്ക് മാത്രമാണ് നഷ്ടം. നിങ്ങൾ എന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ
എനിക്ക് ലൈവ് വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ലാതെ വന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്തെങ്കിലും നഷ്ടം. എനിക്കൊന്നുമില്ല, ഞാൻ എൻ്റെ മൊബൈൽ ഷോപ്പിൽ പോയി വീണ്ടിരിക്കും. എൻ്റെ കച്ചവടവും കാര്യങ്ങളുമായിട്ട് ഞാൻ എൻ്റെ കുടുംബവും നോക്കി മുന്നോട്ട് പോകും. ഇത്തരം പാവങ്ങൾ നിരന്തരം എന്നെ ഓരോ രോഗികൾ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ പരിപാടിയായിട്ട് ഇറങ്ങുന്നത്. ഒരു ദിവസം നൂറുകണക്കിന് ആളുകളാണ് ഫേസ്ബുക്കിലൂടെ എന്നെ അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നത്. നേരെ വെളുത്ത രാവിലെ 10-20 ആളുകൾ ആ വീടിൻ്റെ മുന്നിൽ സഹായിക്കണമെന്ന് പറഞ്ഞ് നിൽക്കണതാ. ഇന്നിപ്പോൾ കൊല്ലത്തുനിന്നാണ് ഒരു ടീം വന്നത് കിഡ്നിയുടെ. ഇത്രയും ദൂരെ നിന്ന് വരെ ആളുകൾ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരോട് ഇല്ലാന്ന് പറയുക? എങ്ങനെയാണ് അവരുടെ കാര്യം ഞാൻ ഏറ്റെടുക്കാതിരിക്കുക? അതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേണ്ടി വീഡിയോ ഇടുന്നത്. അവരുടെ അക്കൗണ്ട്, അവർക്ക് വരുന്ന പൈസ, അവർ ചികിത്സിക്കുന്നു, അവർ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ഇതിലൊക്കെ എന്നെ വലിച്ചിടേണ്ട ആവശ്യമില്ല. ഇവരുടെ അക്കൗണ്ടിൽ അത് തന്നെയല്ലേ, ഇതാ ഇവളുടെ അക്കൗണ്ട് വെച്ചത്, ഇത് എൻ്റെ പെങ്ങളല്ല, ഇത് എൻ്റെ ഭാര്യൻ്റെ ആങ്ങളയാണ്, അവൻ്റെ ഭാര്യയാണത്. പലരും പറഞ്ഞിട്ടുണ്ടാക്കിയത് പെങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുത്തിയിട്ട് ഫിറോസ് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? ഇവളുടെ പേഴ്സണൽ അക്കൗണ്ടാണ് വെച്ചിരിക്കുന്നത്, 2018 മുതലുള്ള ഇവളുടെ അക്കൗണ്ടാണ്. അതിലേക്ക് പൈസ വരുന്നത് ഇവൾ തന്നെ ചിലവാക്കുന്നു, ഇവൾ തന്നെ എടുക്കുന്നു, ഇവൾ ഇതിന് ഞാൻ എന്ത് പഠിച്ച്? അതുമല്ല, ഇവരൊരിക്കലും തെറ്റായ വഴിക്ക് ചിലവാക്കിയോ? ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ ചിലവഴിച്ചത്? അത് കഴിഞ്ഞ് ഇവരൊരു വീട് വാങ്ങിച്ചു. ഇതിലെന്താണ് തെറ്റു ചെയ്തത്? ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണ്ടേ? 2 ചെറിയ കുട്ടികളാണ്, ഇവരെയും കൊണ്ട് ജീവിക്കണ്ടേ അവർക്ക്? ഇവരാ പണം കൊണ്ട് ആർമാദിച്ചോ, അതല്ലെങ്കിൽ അനാവശ്യമായി ചെലവഴിച്ചോ? എന്തിനാണ് ഇത്തരം പാവങ്ങളെ ദ്രോഹിക്കുന്നത്? എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, നിങ്ങൾ ഞാൻ തെറ്റ് ചെയ്തു എന്ന് കാണുന്ന കാര്യങ്ങളെ തെളിവ് സഹിതം പറഞ്ഞു, പക്ഷേ അനാവശ്യമായ പ്രചരണം നടത്തരുത്. മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും എന്താ ബില്ലുകളൊക്കെ ഇവിടെ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കിയെടുത്തോ? ഹക്കീം പഴയന്നൂർ തന്നെ പറയുന്നുണ്ടല്ലോ അവരുടെ ലൈവിൽ, നിങ്ങൾ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ കുറിച്ച്? ഹക്കീം പഴയന്നൂർ തന്നെ വിവരിച്ചില്ലേ അദ്ദേഹത്തിന് ഇവരുടെ അവസ്ഥ കണ്ടിട്ട്, ഇവിടെ വന്നിട്ട് ഇവൻ്റെ കിടപ്പും ഇവൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ച് പൊട്ടിയിട്ടാണ് അദ്ദേഹം ഇവന് വേണ്ടി വീടിയിട്ട് കൊടുത്തത്. നിങ്ങൾ ആ സമയത്ത് ഞാനായിട്ട് നല്ല വന്ന എന്നെ വിളിച്ച് പറഞ്ഞു, ഫിറോസ് അളിയൻ്റെ അവസ്ഥ വളരെ മോശമാണ്, നീ എന്താണ് ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ ചാരിറ്റി നിർത്തിയിരിക്കുകയാണ് ഹക്കീംക്ക, നിർത്തിയ സമയത്താണ് ഹക്കീംക്ക ഇയാൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇട്ടത്, അളിയന് വേണ്ടി വീഡിയോ ഇട്ടത്. എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ ഒന്നും ഇപ്പം ചെയ്യുന്നില്ല ഹക്കീംക്ക, ഞാൻ ചാരിറ്റി നിർത്തിയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവളും പോയി ഹക്കീംക്കയുടെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അങ്ങനെ ഹക്കീംക്ക വന്നു, ഇവരുടെ നിജസ്ഥിതി കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടത്. മനസ്സാക്ഷികൾ ആര് കണ്ടാലും ഇവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കും, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം എന്താണെങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, ദ്രോഹിക്കരുത്, ഈ പാവങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഒരുപാട് രോഗികളുണ്ട്, അവരവരുടെയൊക്കെ ആവശ്യം കഴിഞ്ഞ് അവരുടെ മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് രോഗിയുടെ അടുത്ത് പോയി ചോദിച്ചോ എന്ന് ഞാൻ പറയണം. അതുകൊണ്ടാണ് എന്നും ഈ ആളുകളെ ഇതുപോലെ ലൈവിൽ കൊണ്ടുവന്ന് വരുമ്പോൾ അവർക്ക് മാനോ അഭിമാനം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും കണക്കുകൾ ഞാൻ ഒരു പ്രാവശ്യം അവതരിപ്പിച്ചതാണ്. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ രോഗികളുടെ അടുത്ത് പോയി ചോദിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനിയും വീണ്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിന് പരാതി കൊടുക്കാം. ഇനി ഞാൻ എന്തെങ്കിലും അവിഹിതമായി സമ്പാദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ പരാതി, ഇല്ലേ? നിങ്ങൾ പ്രധാനമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക്, പോലീസ് ചീഫിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ റിസൾട്ട് വരട്ടെ. ഫിറോസ് കുന്ന്